നമസ്കാരം സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തിൻ്റെ അധിപനായ രാജാവിന് മക്കളില്ല പിന്തുടർച്ച അവകാശികളില്ലാതെ നാട് നീങ്ങേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് രാജാവിൻ്റെ സ്വസ്ഥത തന്നെ നഷ്ടപ്പെട്ടു അവസാനം രാജഗുരു ഒരു പോംവഴി നിർദ്ദേശിച്ചു യോഗ്യനായ ഒരു കൗമാരക്കാരനെ ബലി കഴിച്ചാൽ ദേവപ്രീതി ഉണ്ടാകും രാജാവിന് സന്താനങ്ങളുണ്ടാകും പോംവഴി തെളിഞ്ഞതോർത്ത് രാജാവിന് സന്തോഷമുണ്ടായി പക്ഷേ അതേസമയം വിഷമവും വന്നു എവിടെ നിന്നാണ് ഒരു കൗമാരക്കാരനെ ലഭിക്കുക ആരാണ് തങ്ങളുടെ മക്കളെ വിട്ടു എങ്കിലും രാജാവിൻ്റെ മന്ത്രിമാർ തലങ്ങും വിലങ്ങും പാഞ്ഞു അവസാനം അവർ ഒരു ദരിദ്ര കുടുംബം കണ്ടെത്തി അവിടെ സന്താനങ്ങൾ ഏറെയുണ്ട് ആ ഗൃഹനാഥനെ അവർ സ്വാധീനിച്ചു ഗൃഹനാഥൻ തങ്ങൾ തൻ്റെ മക്കളിൽ കൗമാരക്കാരനെ വിട്ടുകൊടുക്കാൻ തയ്യാറായി ഈ കൗമാരക്കാരനായ ബാലനാകട്ടെ പ്രത്യേകിച്ച് കുടുംബത്തിന് വരുമാനമൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് തന്നെയല്ല കൂടുതൽ സമയവും അവിടെ അടുത്തുള്ള ഒരു ആശ്രമത്തിലാണ് സമയം ചെലവഴിക്കുന്നത് ആശ്രമവാസികളായ സന്യാസികൾക്ക് പൂജയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കി കൊടുക്കുക ആശ്രമം വൃത്തിയാക്കുക സന്യാസിമാരെ ശുശ്രൂഷിക്കുക ഇതൊക്കെയാണ് അവൻ്റെ തൊഴിൽ എങ്കിൽ പിന്നെ അവനെ തന്നെ വിട്ടുകൊടുക്കാം രാജാവിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികം കൂടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും കൈനിറയെ പാരിതോഷികം വാങ്ങിയിട്ട് മാതാപിതാക്കൾ തങ്ങളുടെ ഈ കൗമാരക്കാരനായ മകനെ പടയാളികളോടൊപ്പം പറഞ്ഞയച്ചു അങ്ങനെ ബലിക്കുള്ള സമയമായി രാജാവ് ഈ ബാലൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയാമല്ലോ അന്ത്യാഭിലാഷം എന്തെങ്കിലുമുണ്ടോ കുട്ടി ആവശ്യപ്പെട്ടത് ഒരു ചാക്കിൽ കളിമണ്ണാണ് ഉടനെ തന്നെ കളിമണ്ണ് കൊണ്ടുവന്ന് കൊടുത്തു അവൻ ആ കളിമണ്ണ് കൊണ്ട് നാല് മൺകൂനകൾ തൻ്റെ മുൻപിൽ ഉണ്ടാക്കി അതിന് മുൻപിലിരുന്നു അല്പനേരം ആലോചിച്ചിട്ട് ആദ്യത്തെ മൺകൂന തകർത്ത് കളഞ്ഞു അടുത്തതും അടുത്തതും അങ്ങനെ മൂന്ന് മൺകൂനയും തകർത്ത് കളഞ്ഞു നാലാമത്തെ ഒരു മൺകൂനയുടെ മുൻപിൽ അവൻ കൈകൾ കൂപ്പി ഭവ്യതയോടെ ധ്യാനത്തിൽ എന്നതുപോലെ ഇരിക്കുകയാണ് തന്നെ നോക്കുന്നവരോടായി ബാലൻ ഇങ്ങനെയാണ് ആദ്യത്തെ മൺകൂന എൻ്റെ മാതാപിതാക്കളെ പ്രതിനിധീകരിക്കുന്നു അതായത് അത് അവരുടെ പ്രതീകമാണ് ഏതാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന അവരിലുള്ള വിശ്വാസം എനിക്കില്ലാതായി അതുകൊണ്ട് ഞാൻ ആ മൺകൂന തകർത്തു രണ്ടാമത്തെ മൺകൂന എൻ്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രതീകമാണ് അവരും എന്നെ തുണച്ചില്ല അതുകൊണ്ട് ഞാൻ അത് തകർത്തു മൂന്നാമത്തെ മൺകൂന എൻ്റെ സംരക്ഷകനാകേണ്ടിയിരുന്ന രാജാവിൻ്റെ പ്രതീകമാണ് അദ്ദേഹവും എന്നെ തുണച്ചില്ല നാലാമത്തെ ഈ മൺകുനിയ ഉണ്ടല്ലോ അത് ഞാൻ തകർക്കില്ല കാരണം അത് എൻ്റെ ദൈവത്തിൻ്റെ പ്രതീകമാണ് എന്നെ സൃഷ്ടിച്ച എന്നെ കൊണ്ടു നടക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പ്രതീകം ആ ദൈവം എന്നെ കൈവിടില്ല അദ്ദേഹം എന്നെ സംരക്ഷിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടെ ഈ മൺകൂനിയുടെ മുൻപിലിരിക്കുകയാണ് രാജാവിനും രാജഗുരുവിനും കാഴ്ചക്കാർക്കുമെല്ലാം മുഖത്തടിയേറ്റതുപോലെ തോന്നി രാജാവ് ചിന്തിച്ചത് ഇങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയേറെ വിവേകവും വിജ്ഞാനവും എങ്ങനെ കൈവന്നു അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചു ഒരുപക്ഷെ ഇവനെ ബലി കൊടുത്താൽ തനിക്കൊരു പുത്രൻ ഉണ്ടായേക്കാം ഉണ്ടായാൽ തന്നെ അതൊരു സൽപുത്രനാകുമെന്ന് എന്താണ് ഉറപ്പ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ കുട്ടിയെ തനിക്ക് ദത്തുപുത്രനായി സ്വീകരിച്ചുകൂടാ പിന്നീട് കഥയുടെ അന്ത്യം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പ്രിയമുള്ളവരെ ഇവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പുറമേയുള്ള അധികാര സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അധികാരികളിലോ സമ്പത്തിലോ ഒന്നുമല്ല നാം ആശ്രയം വെക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പരമകാരണികനായ ഈശ്വരനിലാണ് ഈശ്വരൻ നമ്മെ ആപൽഘട്ടങ്ങളിൽ സഹായിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ മാത്രം മതി രണ്ടാമതായി ഇവിടെ വെളിപ്പെട്ട് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് വരുമാനമോ സ്വത്തോ സമ്പത്തോ പ്രൗഢിയോ ആഡംബരമോ ഒന്നുമല്ല സജ്ജന സമ്പർക്കം കൊണ്ടും ഈശ്വര ധ്യാനം കൊണ്ടും നിസ്വാർത്ഥ സേവനം കൊണ്ടും നാം നേടിയെടുക്കുന്ന വിജ്ഞാനവും ദൈവാനുഗ്രഹവും ഉണ്ടല്ലോ വിവേകമുണ്ടല്ലോ അതൊക്കെയാണ് ആബൽ ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാൻ എത്തുന്നത് ഈ രണ്ട് ചെറിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഫലങ്ങൾ നമുക്ക് തീർച്ചയായും തരിക തന്നെ ചെയ്യും സബ്സ്ക്രൈബ്